അതിസുപ്രധാനമായ ഒരു വാർത്തയാണ്. സർക്കാരും ഗവൺമെന്റും തമ്മിൽ ചില ധാരണകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. സമവായത്തിൽ പോകാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഗവർണറും സർക്കാരും നിൽക്കുന്നത്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് വരുത്താൻ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള സംസാരത്തിന് ശേഷം ധാരണയായത് എന്നുകൂടി അറിയുന്നു. ഗവർണറെ നയപ്രഖ്യാപന പ്രസംഗത്തിന് സർക്കാർ ക്ഷണിക്കും. സർക്കാർ അത്തരം ഒരു നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണത്തെ സമ്മേളനം, കഴിഞ്ഞ ഡിസംബറിലുള്ള സമ്മേളനം അവസാനിപ്പിക്കാതെ പുതിയ സമ്മേളനത്തിലേക്ക് കടക്കാതെ അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഈ വർഷം ആദ്യം സമ്മേളനം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ പോയത്. എന്തായാലും ആ വാർത്തയിലേക്ക് അല്പസമയത്തുള്ളിൽ തന്നെ മടങ്ങിവരാം. അതിനു മുമ്പായി കോട്ടയത്ത് നിന്ന് മറ്റു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. കോട്ടയത്ത് ഭക്ഷ്യ വിഷബാധയുണ്ടായ സ്ഥലത്ത് അവിടുത്തെ ഹെൽത്ത് സൂപ്പർവൈസർക്ക് ഇതിൽ വീഴ്ചയുണ്ടായെന്നും ആ ഹെൽത്ത് സൂപ്പർവൈസറുടെക്കെതിരെ സസ്പെൻഷൻ വന്നിരിക്കുന്നു. എന്തായാലും ആ മരിച്ച രശ്മി രാജിൻ്റെ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. രാസ പരിശോധന അടക്കമുള്ള ഇതിൻ്റെ റിസൾട്ടുകൾ വരാനുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ആണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഈ രാസപരിശോധനാ ഫലം വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ നിയമ നടപടികൾ സംബന്ധിച്ച്? സ്വാഭാവികമായും രാസപരിശോധനാ ഫലം, അതിൻ്റെ സാങ്കേതിക പരിശോധനാ ഫലമൊക്കെ ഏറ്റവും പ്രധാനമാണ്. അത്തരം നടപടികൾ എങ്ങനെയാണ്? അതല്പം വൈകി മാത്രമേ അറിയാൻ കഴിയുള്ളൂ കിരൺ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ലാബിൽ പരിശോധന, വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട്. ഈ ഭക്ഷണം കഴിച്ച ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് എന്നുള്ളത് സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ മൊഴി ലഭിച്ചിട്ടുണ്ട്, ബന്ധുക്കളിൽ നിന്ന് മൊഴി ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കൊക്കെ പോയത്. പക്ഷെ അത് തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചത്. ഈ ഓരോ ശരീരവും പരിശോധിച്ച ശേഷം അവർക്കുണ്ടാകുന്ന ആരോഗ്യ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്ത് വേണം ഇതിലൊരു അന്തിമമായ വ്യക്തത വരുത്താൻ. അതുകൊണ്ട് തന്നെ രാസപരിശോധനാ ഫലം വരെ കാത്തിരിക്കേണ്ടി വരും. പോലീസും അതുകൊണ്ട് തന്നെ അതിനായി കാത്തിരിക്കും. കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും അതിനായി സമയം വേണ്ടി വരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. സാധാരണഗതിയിൽ കാണുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹോട്ടൽ ഇത് തന്നെയാണ് എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. പുറത്തുനിന്ന് ഓൺലൈൻ വഴി ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. ഈ പെൺകുട്ടി ഭക്ഷണം വാങ്ങിയ ദിവസം മലപ്പുറം മന്തി എന്ന ഹോട്ടലിൽ അവിടെ നിന്ന് കഴിച്ച നിരവധി പേർക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ് കിരൺ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.